കത്വാ കൂട്ടബലാത്സംഗ കേസിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. കോടതി ശാന്തിറാം, പർവേസ് കുമാർ, ദീപക് ഖജൂരിയ എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് നമ്മോടൊപ്പം ടെലഫോൺ ലൈൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, രാജ്യത്തെ നടുക്കിയ കൂട്ടബലാത്സംഗം, അതിനുശേഷം നടന്ന കൊലപാതകമാണ്, പ്രായപൂർത്തിയായാത്ത ഒരു പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരു ദാരുണ മരണമുണ്ടായത്, അതിൽ വിധി വരുമ്പോൾ മൂന്ന് പേർക്ക് ജീവപര്യന്തം എന്നതാണ് ശിക്ഷ, മതിയായ ശിക്ഷയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ഇന്ത്യയുടെ സാമാന്യ ജനങ്ങളുടെ മനസാക്ഷിയെ നടുക്കിയ ഒരു ദുരന്ത സംഭവമായിരുന്നു അത്. അതിൽ ഇപ്പോഴെങ്കിലും ഈ രീതിയിൽ ഒരു ശിക്ഷാവിധി ഉണ്ടായി എന്നുള്ളത് അത്രത്തോളം എങ്കിലും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ജീവപര്യന്തം എന്നുള്ളത്, ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ മതിയായ ശിക്ഷ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം ഈ ജീവപര്യന്തം ശിക്ഷ പലപ്പോഴും ജീവപര്യന്തം ശിക്ഷയായി മാറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത്, ജീവപര്യന്തം തടവിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അർത്ഥമായിട്ട് സുപ്രീം കോടതി വിവരിച്ചിട്ടുള്ളത് ജീവിതാവസാനം വരെ, അവസാന ശ്വാസം വരെ, ടിൽ ദ ലാസ്റ്റ് ബ്രീത്ത്, അതാണ് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. 10-16 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പോലും രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് പരിഗണനകളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ പുറത്തു വിടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് അതിന്റെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ മതിയായ ശിക്ഷ തന്നെയാണ്. അല്ലാതെ ഇക്കാര്യത്തിലൊക്കെ നിർബന്ധമായിട്ടും വധശിക്ഷ ഉണ്ടാകണം എന്നുള്ള ആവശ്യം എനിക്കില്ല. കാരണം പലപ്പോഴും ഈ കേസിൽ മാത്രമല്ല, നമുക്ക് പൊതുവായി മാത്രമേ ഒരു തത്വം പറയാൻ പറ്റൂ, പലപ്പോഴും കുറ്റക്കാർ തന്നെയാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തണമെന്നില്ല. അതുകൊണ്ട് വധശിക്ഷ ശരിയായിട്ടൊരു രീതിയല്ല. അങ്ങനെ നോക്കുമ്പോൾ ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്, തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അത്രത്തോളം ഉചിതം തന്നെയാണ്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിലുള്ള ജീവപര്യന്തമാണ് എന്ന് നോക്കാനുള്ള, പക്ഷേ ആ ശിക്ഷ അവർക്ക് ഉറപ്പുവരുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വധശിക്ഷ വിധിക്കുന്ന പ്രതികൾ പോലും മേൽക്കോടതികളെ സമീപിച്ച് ശിക്ഷ കുറവ് വാങ്ങി അവർ രക്ഷപ്പെടുന്ന സാഹചര്യം നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയാണ്. ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണോ ഈ സാഹചര്യത്തിൽ? അല്ല, അതാണ് ഇത്തരത്തിലുള്ള പ്രതികളുടെ റിഫർമേഷൻ ഉറപ്പുവരുത്തുക, അവർ പിന്നീട് സമൂഹത്തിന് ഉപദ്രവമാകുന്നില്ല, ഭീഷണി ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഈ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയ വിധത്തിലുള്ള ജീവപര്യന്ത തടവ് അതിന്റെ അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടണമെന്നുള്ളതാണ്, പ്രയോഗിക്കപ്പെടണമെന്നുള്ളതാണ്. അത് പ്രയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ ആ കാര്യം ബന്ധപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തമുള്ള പൗരന്മാർ, നമ്മുടെ പൗരാവകാശ പ്രവർത്തകർ, അതുപോലെ തന്നെ സ്ത്രീയുടെ അവകാശമായി ബന്ധപ്പെട്ടിട്ട സംഘടനകൾ, ഇവരൊക്കെ തന്നെ ആ കാര്യം സൂചിപ്പിക്കേണ്ടതാണ്. ആ രീതിയിലുള്ളൊരു ജാഗ്രതയാണ് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി ഇത്തരം കേസുകളിൽ പലപ്പോഴും ഈ സമീപകാലത്തെങ്കിലും ഉന്നത കോടതികൾ, ഹൈക്കോടതികളായാലും സുപ്രീം കോടതി ആയാലും പൊതുവേ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുകളിലെ കോടതികളിൽ പോകുന്നത് കൊണ്ട് ശിക്ഷാവിധി ഇല്ലാതാകും എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി, ഇവിടെ പ്രായപൂർത്തിയാകാത്ത ആളുടെ വിചാരണ അത് പ്രത്യേകമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരാൾ വിശാലാണ്, അയാൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ ഡൽഹിയിലും കണ്ടതാണ്, പ്രായപൂർത്തിയാകാത്തതിന്റെ ആനുകൂല്യം ഒരു പ്രതിക്ക് ലഭിച്ചത്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ക്രൂരത ഏറ്റത് ഈ മൈനറായ പ്രതിയിൽ നിന്നും കൂടിയാണ്. ആ ഒരു സാഹചര്യം നിയമത്തിൽ ചില മാറ്റങ്ങൾ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ടോ? നോക്കൂ, ഇവിടെ ഡൽഹിയിലെ ബലാത്സംഗ കേസിനെ തുടർന്ന് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിൽ തന്നെ കാര്യമായിട്ടുള്ള ഒട്ടേറെ ഭേദഗതികളും മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകളും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ജുവനിലിറ്റിയെ സംബന്ധിക്കുന്ന, ഇല്ലെങ്കിൽ ശിശു ആരാണ്, ഇല്ലെങ്കിൽ കുട്ടി കുറ്റവാളി ആരാണ് എന്നത് സംബന്ധിക്കുന്ന നിർവചനത്തിലും അത് പരിശോധിക്കാനുള്ള സമിതികളുടെ അധികാരത്തിലും ഒക്കെ തന്നെ വളരെ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് തന്നെ ആ സങ്കല്പം തന്നെ ഇല്ലാതാക്കുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾക്കിടവരുത്തും. കാരണം പ്രായപൂർത്തിയാകാത്ത ആളുകളെയും പ്രായപൂർത്തിയായ ആളുകളെയും ഒരുപോലെ കാണുന്ന നിയമമല്ല ലോകത്ത് പൊതുവെ എവിടെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക,
ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ആ നിയമം അനുസരിച്ച് തന്നെ, അതാണ് രാജ്യത്തെ നിയമം, പാർലമെന്ററി നിയമമാണ്, ആ നിയമത്തെ അവഗണിച്ചുകൊണ്ട് മൈനറേയും മേജറേയും ഒരുപോലെ കാണുക എന്നുള്ളത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണ്. അത് ആ നിയമം അനുസരിച്ച്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള സംവിധാനങ്ങളെയും അതുവഴിയുള്ള നടപടികളെയും ത്വരിതപ്പെടുത്തുക, ബലവത്താക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് മാത്രമേ അന്ന് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ചെയ്യാനുള്ളത്. ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളൂ. ഒരു കാര്യം കൂടി, ഇവിടെ ഈ ശിക്ഷ കുറഞ്ഞുപോയി എന്ന ഒരു വികാരമാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അതിനകത്ത് അവർ തുടർ നടപടികൾ ഉണ്ടാകുമായിരിക്കും, ഇടപെടലുകളും ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. ഇവിടെ ഈ കേസ് തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പോലും അതിന് ശ്രമിച്ചതാണ്. അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് ഇവിടെ വരെ എത്തിയിരിക്കുന്നതും ഈ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നതും. ഒന്നര വർഷത്തിനകം ഇത്രയും സംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരസ്യമായി ഈ കേസ് ഇല്ലായ്മ ചെയ്യാൻ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിലും ഇത്രയധികം സാധ്യമായതിനെ ഒരു നിയമവ്യവസ്ഥയുടെ ശക്തിയായി താങ്കൾ കാണുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇപ്പോ ഈ കാലഘട്ടം കൊണ്ട് ഇത്രയെങ്കിലും അത് സംഭവിച്ചെന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അധികാരത്തിന്റെ ദുർവിനിയോഗം, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, തുറന്ന പ്രസ്താവനകൾ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോഴും നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളും പൗരാവകാശ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ കാണിച്ച ഒരു ജാഗ്രത, ആ ജാഗ്രതയാണ് ഒരുപക്ഷെ ഇത്രയെങ്കിലും ഭാഗികമെങ്കിലുമായ ഇല്ലെങ്കിൽ സഹനീയമെങ്കിലുമായ ഒരു വിധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പൊതു മനസാക്ഷിയെ മുൻപോട്ട് ജാഗ്രതയോടുകൂടിയിട്ട് നിലനിർത്തുന്ന മാധ്യമ ഇടപെടലുകളും മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകണമെന്ന് പറയുന്നത്. അതാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് പോലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തേഞ്ഞുമാഞ്ഞു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമായിരുന്നു. അത്രമേൽ ഗാഢമായിട്ടുള്ള നിരക്ഷരതയും അവകാശങ്ങളെ കുറിച്ചുള്ള ബോധമില്ലായ്മയും നിലനിൽക്കുന്ന ഒരു വിശാല രാജ്യത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത ആവശ്യമാണ്, അനിവാര്യമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഞങ്ങളോട് സഹകരിച്ചതിന്.